നമസ്കാരം. കഴിഞ്ഞ ദിവസം ബക്രീദ് ദിനത്തിൽ ഉത്തർപ്രദേശിൽ പഴയ രീതിയിലുള്ള ഒരു ഉഷാറും കണ്ടില്ല. മൃഗബലി നടത്തിയ കണക്കിലും വലിയ രീതിയിലുള്ള കുറവ് അനുഭവപ്പെട്ടു. പലരും അറവുശാലകളിൽ പോയി അവരെ കൊണ്ടാണ് നടത്തിപ്പിച്ചത്. കാരണം അന്വേഷിച്ചിറങ്ങിയപ്പോൾ കിട്ടിയ ഉത്തരം, ഒരു മാസം മുമ്പ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ബക്രീദ് ദിനത്തിൽ പാലിക്കേണ്ട ചില മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ചിരുന്നു. അതായത്, പൊതുസ്ഥലങ്ങളിൽ ഒരു കാരണവശാലും നിസ്കാരമോ മൃഗബലിയോ പാടില്ല. തർക്കപ്രദേശങ്ങൾ, അതായത് കേസിൽ നിയമ നടപടി നേരിടുന്ന സ്ഥലത്തും പാടില്ല. സർക്കാർ പ്രോപ്പർട്ടികളിലോ പ്രൈവറ്റ് പ്രോപ്പർട്ടികളിലോ നടത്താൻ പാടില്ല. മൈതാനങ്ങൾ കൊണ്ടവർ, അതായത് മുനിസിപ്പാലിറ്റികളിൽ പണമടച്ച് രസീത് വാങ്ങിയാൽ അവിടെ നിസ്കാരം മാത്രം നടത്താം. തുറസായ സ്ഥലങ്ങളിൽ മൃഗബലി പാടില്ല. അല്ലെങ്കിൽ അവനവൻ്റെ വീട്ടിലോ അല്ലെങ്കിൽ മസ്ജിദിൻ്റെ പ്രോപ്പർട്ടിയിലോ നടത്താം. ഈ ഓർഡർ ലംഘിക്കുന്നവർക്ക് കനത്ത പിഴയും തുടർ നിയമ നടപടികളും നേരിടേണ്ടി വരും. മാത്രമല്ല, ഇപ്പോൾ യു പിയിൽ ആർക്കും റോഡിൽ നിസ്കരിക്കേണ്ട. മുൻപ് റോഡിൽ നിസ്കരിക്കുമ്പോൾ യോഗിയുടെ പോലീസ് മഫ്തിയിൽ മസ്ജിദിൽ പ്രവേശിച്ച് വീഡിയോ എടുത്തായിരുന്നു. ഒരു പള്ളിയിൽ 700 പേർക്ക് നിസ്കരിക്കാൻ കപ്പാസിറ്റി ഉള്ളപ്പോൾ വെറും 117 പേര് മാത്രം, ബാക്കിയുള്ളവർ എല്ലാം പബ്ലിക് റോഡിൽ നിസ്കരിക്കുന്നു. അതായത്, പള്ളികളിൽ സൗകര്യമുണ്ടെങ്കിലും പൊതുസ്ഥലത്ത് തന്നെ ഇവർ നിസ്കരിക്കുന്നു. അന്ന് യോഗി ഇറക്കിയ ഓർഡറാണ് പബ്ലിക് സ്ഥലങ്ങളിൽ ഒരു കാരണവശാലും അനുവദിക്കില്ല. ഇവിടെയാണ് ജബ്ബാർ മാഷ് പറഞ്ഞത് ഓർമ്മയിൽ വരുന്നത്. വെള്ളിയാഴ്ചയിലെ ഈ റോഡുകളിൽ നടത്തുന്ന നിസ്കാരം വെറും ഷോ കാണിക്കാൻ മാത്രം, അല്ലാതെ ആത്മാർത്ഥത കൊണ്ടല്ല. അതുകൊണ്ട് തന്നെയാണ് ആ നിസ്കാരം കഴിയുന്ന ഉടനെ ഇവർ ആക്രമണത്തിലേക്ക് തിരിയുന്നത്. അനുവാദമില്ലാതെ ശോഭയാത്രയോ മതപരിപാടികളോ നടത്തരുതെന്ന് ഉത്തർപ്രദേശ് സർക്കാർ ഉത്തരവിട്ടിരുന്നു. മതപരമായ പരിപാടികൾ നടത്തുമ്പോൾ സമാധാനവും സൗഹൃദവും നിലനിർത്തുമെന്ന് സംഘാടകർ സത്യവാങ്മൂലം നൽകണമെന്നും യു പി സർക്കാർ പുറപ്പെടുവിച്ച ഉത്തരവിൽ പറയുന്നു. പരമ്പരാഗതമായ മതാഘോഷ യാത്രകൾക്ക് മാത്രമേ അനുമതി നൽകൂ. പുതിയ പരിപാടികൾക്ക് അനുമതി നൽകുന്നത് ഒഴിവാക്കുമെന്നും മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ ഓഫീസ് അറിയിച്ചിരുന്നു. എല്ലാവർക്കും അവരവരുടേതായ ആരാധന രീതി പിന്തുടരാൻ സ്വാതന്ത്ര്യമുണ്ടെന്നും യോഗി ട്വീറ്റ് ചെയ്തു. ഉച്ചഭാഷണി ഉപയോഗിക്കാമെന്നും എന്നാൽ ശബ്ദം മറ്റുള്ളവർക്ക് അസൗകര്യമുണ്ടാക്കുന്ന തരത്തിലായിരിക്കരുതെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി. സംസ്ഥാനത്തെ ഓരോ പൗരന്റെയും സുരക്ഷ സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ്. വേണ്ട മുൻകരുതലുകളെടുത്ത് എല്ലാ ഉത്സവങ്ങളും സമാധാനത്തോടെയും സൗഹൃദത്തോടെയും നടത്തണം. പ്രലോഭനമുണ്ടാക്കും വിധം പ്രസ്താവനകൾ നടത്തുന്നവർക്കെതിരെ കർശന നടപടി എടുക്കണമെന്നും യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരുന്നു. രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വർഗീയ കലാപങ്ങൾ റിപ്പോർട്ട് ചെയ്ത പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥിൻ്റെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നത്. രാമനവമി, ഹനുമാൻ ജയന്തി ദിനാഘോഷങ്ങൾക്ക് പിന്നാലെ ഡൽഹി, മധ്യപ്രദേശ്, ഗുജറാത്ത്, കർണാടക, മഹാരാഷ്ട്ര തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ സാമുദായിക സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.